ജിറ്റുവാർ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തു എന്ന തുല്യനാമത്തിൽ വന്ദനം. ഈ പ്ലാറ്റ്ഫോമിൽ ജിറ്റുവാർ അഥവാ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ, ഫ്രം ദ ബുക്ക് ഓഫ് ജനാസിസ് ടു ദ ബുക്ക് ഓഫ് റവലേഷൻ, ആത്മീയ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുകയും വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ആരെയും വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെയോ കുറവായി കാണിക്കുന്നതിനോ ചിത്രീകരിക്കുന്നതിനോ അല്ല. അങ്ങനെ ആരും ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. തിരുവചനത്തിലെ തിരുസത്യങ്ങൾ അതിൻ്റേതായ അർത്ഥത്തോടുകൂടെ അറിവില്ലാത്ത ജനങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ഗ്രഹിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ് ഈ ശുശ്രൂഷയുടെ ഏക ലക്ഷ്യം. മരുഭൂമിയിൽ ആയിരുന്ന ഇസ്രായേൽ ജനങ്ങളും ആത്മീയ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുന്ന പുതിയ നിയമ രാജകീയ പൗരോഹിത്യ വർഗവും തമ്മിലുള്ള താരതമ്യം, നാം എത്രയോ ശ്രേഷ്ഠതയുള്ളവരാണ് എന്ന് ഗ്രഹിക്കുക, ഗ്രഹിപ്പിക്കുക, മനസ്സിലാക്കുക, അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. ആരുടെയും വ്യക്തിപ്രഭാവമോ ജ്ഞാനമോ പ്രദർശിപ്പിക്കുകയല്ല ഈ ശുശ്രൂഷയുടെ പിന്നിലുള്ള ലക്ഷ്യം. ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം ഉപവാസം വാഗ്ദത്തദേശത്ത് വന്ന ശേഷം കൽപ്പിച്ചു കൊടുത്തത് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ, പാപപരിഹാര ദിവസത്തിൽ, ലേവ്യ പുസ്തകം 16-ാം അധ്യായം. അത് ക്രമേണ പല സന്ദർഭങ്ങളിലായി വർദ്ധിപ്പിക്കുകയും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കാലയളവിൽ മരുഭൂമിയിൽ കൊടുത്ത കൽപ്പനകളും വാഗ്ദത്തദേശത്ത് വന്ന ശേഷം ശിക്ഷാർഹരായി തീർന്ന് ബാബിലോണിലേക്ക് പ്രവാസം ചെയ്യുകയും തിരികെ വരികയും ചെയ്ത ജനങ്ങൾ നടത്തിവന്ന ആത്മീയവും അർത്ഥപൂർണവുമായ ഉപവാസവും പരീശന്മാരുടെ ഉപവാസവും തമ്മിൽ താരതമ്യം ചെയ്താണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പർവ്വത പ്രസംഗത്തിൽ തൻ്റെ ചുറ്റും കൂടിയിരുന്നവരെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തത്. ആ വിഷയത്തെ എവ്വിധത്തിലാണ് 2000 സംവത്സരങ്ങൾ കഴിഞ്ഞ് ദൈവസഭയിൽ ഇന്ന് നടത്തി വരുന്നത് എന്നുള്ളതൊന്ന് ഗ്രഹിക്കുക. അതുമാത്രമാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 58-ാം അധ്യായത്തിൽ ഉപവാസവും നോമ്പും എന്നുള്ള വിഷയത്തെ പരാമർശിക്കുകയുണ്ടായി BC 700. ഇപ്പോൾ നാം വിചിന്തനം ചെയ്യുന്നത് ഉപവാസവും നോയമ്പും തമ്മിലുള്ള വ്യത്യാസം, ഉപവാസവും നോമ്പും തമ്മിലുള്ള വ്യത്യാസം. ഒന്നും ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും ദൈവം നിഷ്കർഷിച്ചിരിക്കുന്ന നിയമം അനുസരിച്ച് സ്വന്തം കാര്യം നോക്കാതെ ഉപവാസ ദിവസം യാത്ര ചെയ്യാതെ കാൽ അടക്കി വച്ച് ശബ്ബത്തിനെ എന്ന് പറഞ്ഞാൽ ഉപവാസ ദിവസം വിശ്രമത്തിൻ്റെ ദിവസമാണ്, അതുകൊണ്ടാണ് ശബ്ബത്ത് എന്ന പദം കൊടുത്തിരിക്കുന്നത്. ശബ്ബത്ത് എന്നാൽ വിശ്രമം എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഉപവാസ ദിവസത്തെ സന്തോഷമെന്നും ഈ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും സ്വന്തം വേലയ്ക്ക് പോകുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ ദൈവത്തോട് ചേർന്നിരിക്കുന്നതത്രേ തിരുവചനം അനുശാസിക്കുന്ന സാക്ഷാൽ ഉപവാസം അഥവാ ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ നെസ്തിയ. നെസ്തിയ എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മൾക്ക് മനസ്സിലായി. കൂട്ടിൽ വന്നിരിക്കുന്ന പക്ഷി അതിൻ്റെ മുട്ടമേൽ പൊരുന്നിരിക്കുന്നു. യാതൊരു കാരണവശാലും ഇടവേള നോക്കി പോകുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ഒരുവിധ വിഷയങ്ങളിലേർപ്പെടുകയോ ചെയ്യുന്നില്ല. അതിൻ്റെ ഏക ലക്ഷ്യം താൻ പൊരുന്നിരിക്കുന്ന മുട്ട പൂർണ്ണ സമയമായി ഉള്ളിലുരുവായിരിക്കുന്ന പ്രജ തന്നെ പോലെയുള്ള ഒരു നല്ല പക്ഷിക്കുഞ്ഞായി പുറത്തു വരണം എന്നുള്ളത് മാത്രമാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 58-ാം അധ്യായം 6, 7, 9, 13 വാക്യങ്ങളിൽ ഈ പദങ്ങൾ ആവർത്തിച്ച് പറയുന്നു. തൻ്റെ കാലത്തിൽ ധാരാളം ആളുകളും ഉപവാസം എന്ന് പറഞ്ഞ് നോമ്പ് നോക്കുന്നവരായിരുന്നു. ഇനിയും തുടർന്ന് ശ്രദ്ധിക്കുക. എന്നാൽ ഉപവാസം എന്ന പേർ പറഞ്ഞ ശേഷം ഒരു നേരത്തെ ഭക്ഷണം വെടിഞ്ഞ് മറ്റ് സമയങ്ങളിൽ ഭക്ഷണത്തിൻ്റെ സമയം ആകുമ്പോൾ പാല്, പഴങ്ങളുടെ ചാറ്, സോഡ ഒക്കെ ആസ്വദിക്കുകയും പകൽ വയറു നിറച്ച് പ്രഭാതഭക്ഷണം കഴിച്ച് ഉപവാസ സ്ഥലത്ത് വന്ന് 2 ഗ്ലാസ് കാപ്പി അല്ലെങ്കിൽ പാല്, ജ്യൂസ് ആദിയായവ കുടിച്ച ശേഷം 10 മണിക്ക് ഉപവാസം ആരംഭിച്ച് 12:30 വരെ ഇരുന്ന ശേഷം അതിനുള്ളിൽ 2 പാട്ടുകൾ പാടി 3 പേർ പ്രാർത്ഥിച്ച് ബാക്കി ശേഷിക്കുന്ന സമയം പ്രസംഗം നടത്തി പിരിഞ്ഞ ശേഷം ഇലയിട്ട് 7 കൂട്ടം വിഭവങ്ങൾ കൂട്ടി മൃഷ്ടാന ഭക്ഷണവും കഴിച്ച് അടപ്രഥമം കൂട്ടി ഡിസേർട്ടും നടത്തി
സദ്യ കഴിച്ചു പോകുകയും ഇതിനിടയിൽ കളി, തമാശകൾ, ചരിത്രം, നേരമ്പോക്ക്, കുത്തുവാക്കുകൾ, പരദൂഷണം, അന്യരെക്കുറിച്ച് വിമർശനം ഒക്കെ നടത്തി പോകുന്നു. ഒരു നേരത്തെ ഭക്ഷണം വെടിഞ്ഞ് ദേവാലയത്തിൽ പോയി കുർബാനക്രമം ഉരുവിട്ട് തിരികെ പോകുന്നവർ പറയുന്ന ഉപവാസവും, ഉപവാസം അല്ല അത് നോമ്പാകുന്നു, വിത്തിടുന്ന കാലമായാലും കൊയ്ത്തിൻ്റെ കാലം അഥവാ ഫലശേഖരത്തിൻ്റെ കാലമായാലും കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയുടെ കാലം ആയാലും അത്യാവശ്യ ജോലി ചെയ്യേണ്ടി വന്നാലും അവയെ ചെയ്യാതെ ദൈവസന്നിധിയിൽ തന്നെ ഇരിക്കുന്നതാകുന്നു ഉപവാസം. ദൈവത്തോട് ചേർന്നിരിക്കുക എന്നാണ് അതിനർത്ഥം. മറ്റെല്ലാ നോമ്പാകുന്നുവെന്നും മറ്റെല്ലാവിധ വിഷയങ്ങളും നോമ്പാകുന്നുവെന്നും നോമ്പിൻ്റെ ബാഹ്യ അടയാളം എന്താകുന്നുവെന്നും തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഉപവസിക്കുന്നവർ തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് ബാഹ്യമായി വന്നിരിക്കുന്നവരെ കാണിക്കുന്ന അടയാളങ്ങളൊന്നും വെളിപ്പെടുത്തുകയും ഇല്ല. യെശയ്യാവിൻ്റെ പ്രവചനം 58:3, യിരെമ്യാവിൻ്റെ പ്രവചനം 14:1-2, മലാക്കി പ്രവചനം 3:14 നോയമ്പുകാർ പ്രദർശിപ്പിച്ച വിളംബരം ഘോഷയാത്ര നടത്തുന്നതും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഉപവാസം അല്ല, നോമ്പ് പ്രദർശനം അത്രേ. ഇവരുടെ നോമ്പിൽ ദൈവം പ്രസാദിക്കയില്ല എന്ന് ഇങ്ങനെയുള്ള ഉപവാസവീരന്മാർ മറന്നു പോകരുത്. യെശയ്യാവിൻ്റെ പ്രവചനം 58:4-5. അപ്പം ഇതിൻ്റെ വ്യത്യാസം അറിയാത്ത ജനങ്ങളെ അതിൻ്റെ വ്യത്യാസം ഗ്രഹിപ്പിക്കുക മാത്രമാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് പലയിടങ്ങളിൽ ഇന്ന് നടന്നു വരുന്ന ഉപവാസം എന്ന് പേർ പറയുന്ന വിഷയം ഉപവാസമല്ല, അത് നോമ്പാണ് എന്ന് ഗ്രഹിക്കണം. ഇപ്രകാരമുള്ള പരസ്യ പ്രാർത്ഥനകൾ, അതുര സേവനങ്ങൾ, ഉപവാസങ്ങൾ എന്നിവ പരീശന്മാരുടെ പ്രവർത്തനങ്ങൾ ആകുന്നു. അവർക്ക് മനുഷ്യരാലുള്ള പ്രശംസകൾ അത്രേ, അതല്ലാതെ ദൈവത്താലുള്ള പ്രശംസ ലഭിക്കയില്ലെന്ന് അറിഞ്ഞുകൊണ്ടാൽ നന്ന്. മത്തായി എഴുതിയ സുവിശേഷം 2:5-16 വാക്യങ്ങൾ. ഇപ്രകാരം പെരുമ്പറ മുഴക്കി ദേശത്തിൻ്റെ നടുവിൽ വിളംബരം നടത്തി പലയിടങ്ങളിൽ ഈ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി ബസ് സ്റ്റാൻഡിലോ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ നിൽക്കുന്നത് കണ്ടാൽ ദൂരെ നിൽക്കുന്ന ആളുകൾ പറയും, അയ്യോ അത് കണ്ടോ, അദ്ദേഹമാണ് ഉപവാസവീരൻ, എത്ര തവണയാണ് ഉപവസിക്കുന്നതെന്ന് അറിയാമോ. ഇത് മനുഷ്യരാലുള്ള പ്രശംസയല്ലാതെ ദൈവത്താലുള്ള പ്രശംസയല്ല. ദൈവപുത്രൻ്റെ ഉപദേശങ്ങൾ തൻ്റെ ശിഷ്യഗണത്തെ, അതായത് ശിഷ്യന്മാരാണല്ലോ ഇന്നും ദൈവസഭയുടെ അംഗങ്ങൾ, ദൈവസഭയെ പഠിപ്പിച്ചത് AD 26-28 കാലയളവിൽ അത്രേ. ഇന്ന് ദൈവപുത്രൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെയും അല്ലാതെ അഥവാ ഉപവാസിക്കാതെ പ്രാർത്ഥിക്കുന്നവരുടെയും പിതാവിനോടുള്ള പ്രാർത്ഥനകൾക്ക് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഏക മധ്യസ്ഥനത്രേ. സാക്ഷാൽ ഉപവാസം എന്താകുന്നുവെന്നും പരീശന്മാർ നടത്തി വന്ന ഉപവാസത്തിൻ്റെ പുറമൂടിയിട്ട് അകത്തെ നോമ്പ് തമ്മിലുള്ള വ്യത്യാസം എന്താകുന്നുവെന്നും കർക്കശവും വസ്തുനിഷ്ഠവുമായി പഠിപ്പിച്ച ദൈവപുത്രനാണ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതുമായ ഏക മധ്യസ്ഥൻ. വാക്യങ്ങൾ ഞങ്ങളുടെ സ്വന്തമല്ല, തിരുവചനത്തിൽ നിന്നുള്ളതാണ്. മത്തായി എഴുതിയ സുവിശേഷം 6:5-7, 18:19 21:22 എന്നീ വാക്യങ്ങൾ ഒന്ന് വായിച്ച് നോക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:16, 15:16, 16:23-24 ദയവ് ചെയ്ത് കേൾവിക്കാർ വേദപുസ്തകം തുറന്ന് ഒന്ന് വായിച്ച് നോക്കണം. ഞങ്ങൾ ഈ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് വേദാനുസൃതമോ അഥവാ വേദ വിപരീതമോ എന്ന്. എന്നിട്ട് ഈ ക്ലാസ്സിനെ വിലയിരുത്തുക. തിമോതയോസിൻ്റെ 1:5-5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ മാത്രം. ഇവിടെ നടക്കുന്ന ഏത് പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ
ഉത്തരം നൽകുന്നത് ഏകമധ്യസ്ഥനായ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിക്കാത്ത ഒറ്റ പ്രാർത്ഥനയ്ക്കും ദൈവപുത്രൻ പിതാവിൽ നിന്ന് ഉത്തരം വാങ്ങിത്തരുന്നതല്ല എന്നല്ലേ ഈ പറഞ്ഞ വാക്യങ്ങളിൽ കൂടെ ഗ്രഹിക്കേണ്ടത്? ഇവിടെ ദൈവപുത്രൻ നിഷ്കർഷിച്ചിരിക്കുന്ന ദൈവീക വ്യവസ്ഥ വിട്ട് ദൈവവചന ഉപദേശത്തിൽ നിലനിൽക്കാതെയും കൂട്ടുചേർത്തും കുറച്ചും നടത്തുന്ന ഒരു പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ സ്വീകരിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കുന്നതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും എന്നല്ലേ കർത്താവ് പറഞ്ഞത്? ചട്ടപ്രകാരം പോരായികയാൽ പ്രാർത്ഥിക്കായികയാൽ ഉത്തരം ലഭിക്കയില്ല, കിരീടം ലഭിക്കയില്ല എന്ന് തിമോഥെയൊസിൻ്റെ രണ്ടാം ലേഖനം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ വ്യക്തമായി വിശുദ്ധ പൗലോസും എഴുതിയിട്ടുണ്ടല്ലോ. ഉപജീവന വിഷയത്തിൽ പ്രാധാന്യത കൊടുത്ത് ഷണ്ഠ കലഹം മാംസത്തിൽ നിന്നുള്ള പോരാട്ടം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം അഞ്ചാമധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. മാംസത്തിൽ നിന്നുള്ള പോരാട്ടം, ജഡത്തിൻ്റെ പ്രവൃത്തികളോ. അടുത്തത് ഭോഗേച്ച, പലവിധ മോഹങ്ങൾ, അതായത് കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. കൊല, അതീ പറയുന്നത് കത്തിയെടുത്തൊരാളിനെ നെഞ്ചത്തുകുത്തി കൊല്ലുന്ന കൊലയല്ല. ആത്മീയ കൊലപാതകം, യിരെമ്യാവിൻ്റെ 18:18 വായിച്ചു നോക്കിയാൽ മതി. വാക്കുകൊണ്ട് കൊല്ലുക. അസൂയ എന്നിവ വിട്ടുകളയാതെയും ഉപേക്ഷിക്കാതെയും ഭോഗങ്ങളിൽ ചിലവിടാൻ ഇടേണ്ടതിന് പേരിനും പ്രശസ്തിക്കും വേണ്ടി നടത്തുന്ന യാതൊരു വിധ ഉപവാസങ്ങളും ദൈവസന്നിധിയിൽ ചെന്നെത്തുകയോ ദൈവം സ്വീകരിക്കുകയോ പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കും എന്ന് ചിന്തിച്ചു പോകരുത്. അങ്ങനെ ലഭിക്കയില്ല എന്ന് നിസ്തർക്കമായ വിഷയമാകുന്നു ഈ പറഞ്ഞ വിഷയം. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ 4:1-3 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നതാണ്. പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നവർ, ദൈവസാന്നിധ്യം അനുഭവിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അവർ ആരായാലും ചെയ്യേണ്ട അത്യാവശ്യ നിബന്ധനകൾ നമ്മളുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഇപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കുത്തരം തരേണ്ട ഏക മധ്യസ്ഥൻ നിഷ്കർഷിച്ചിരിക്കുന്നതും കൂടെ ഒന്ന് കാണുക. മത്തായി എഴുതിയ സുവിശേഷം 5:21-32 വരെയുള്ള വാക്യഭാഗമാണ്. സഹോദരനോട് കോപിച്ചിട്ട് ഉപവസിച്ചു പ്രാർത്ഥിക്കരുത്. സഹോദരനെ മൂഢ, മൂഢൻ എന്ന് പറഞ്ഞിരിക്കുന്നത് റാക്ക എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. എംറ്റി ഹെഡ്, തലച്ചോറില്ലാത്തവൻ, ബുദ്ധിയില്ലാത്തവൻ, മന്ദബുദ്ധി, ബുദ്ധിശൂന്യൻ, ബുദ്ധിമാന്ദ്യമുള്ളവൻ എന്നിവയൊക്കെ നമ്മൾ കൂടെ കൂടെ വിളിച്ചു പറയാറുണ്ടല്ലോ. അവൻ്റെ തലച്ചോറ് എവിടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ വിളിച്ചുകൊണ്ട് അതിനുശേഷം വിളിക്കപ്പെട്ട വ്യക്തിയോട് ക്ഷമ ചോദിക്കാതെ വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കയില്ല. വ്യഭിചാരം ചെയ്യരുത്. അക്ഷരീയമായി ഒരു സ്ത്രീയോടോ ഒരു പുരുഷനോടോ ജഡീക ബന്ധത്തിലേർപ്പെടുന്ന വിഷയം മാത്രമല്ല, ആത്മീയ വ്യഭിചാരം ഒരുപാടുണ്ട്. അത് ചെയ്യരുത്. ചെയ്തിച്ച് വരുന്ന പ്രാർത്ഥന ദൈവം കേൾക്കയില്ല. മോഹിക്കേണ്ടതിനെ, ആരെയും ഒന്നിനെയും മോഹിച്ചുകൊണ്ട് നിങ്ങൾ ഉപവസിച്ചാൽ അത് ദൈവം കേൾക്കയില്ല. ആർക്കും ഇടർച്ച വരുത്തരുത്. ആർക്കെങ്കിലും ഇടർച്ച വരുത്തിക്കൊണ്ട് ഉപവസിച്ചു പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കയില്ല. ആരെയും ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യരുത്. ഭാര്യ ഭർത്താവായിരുന്ന വ്യക്തിയെയോ ഭർത്താവ് ഭാര്യയായിരുന്ന വ്യക്തിയെയോ തലാക്ക് ചൊല്ലി വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കയില്ല. ദയവ് ചെയ്ത് അങ്ങനെ ഡിവോഴ്സ് ചെയ്ത് വരുന്ന ഉപവാസവീരൻ്റെയും അങ്ങനെ വരുന്ന ഡിവോഴ്സ് ചെയ്ത് വന്ന പ്രവാചകയുടെയും ശുശ്രൂഷകൾ ആരും സ്വീകരിക്കരുത്. ഇവിടെ മത്തായി സുവിശേഷം 5:21-32 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഈ മുകളിൽ കണ്ട 6 കാര്യങ്ങൾ ദൈവപുത്രൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ നാം കാണുന്ന വ്യവസ്ഥകൾ പാലിക്കാത്ത, അതായത് മുകളിൽ നാം കണ്ട ദൈവപുത്രൻ നിഷ്കർഷിച്ച വ്യവസ്ഥ അനുസരിക്കാത്ത, സഹോദരന്മാർക്കെതിരെ പറഞ്ഞ, ചെയ്യുവാൻ നിരൂപിച്ചിരിക്കുന്ന കാര്യങ്ങൾ കണക്ക് കൂട്ടി
പാനലിന് ഉപദേശം കൊടുത്തുകൊണ്ട് പ്രതികാരങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ ഈ വിധ വിഷയങ്ങൾ ഉപേക്ഷിക്കാതെ, സഹോദരനോട് നിരന്നുകൊള്ളാതെ, കഠിന ഹൃദയമുള്ളവരായി തങ്ങൾക്ക് ലഭിച്ച കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ മുൻപാകെ നടത്തുന്ന ഉപവാസ പ്രാർത്ഥന യജ്ഞങ്ങൾക്ക് ദൈവമുത്തരം തരും എന്ന് ആരും വിചാരിച്ചു പോകരുത്. ഉപവാസവും നോയമ്പും തമ്മിലുള്ള വ്യത്യാസം, സ്വന്തം വേല നോക്കാതെ ഉപവസിക്കുമ്പോൾ കാലുകളെ അടക്കി വച്ച് ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ വ്യർത്ഥവാക്കുകൾ പറഞ്ഞ് സമയം ചെലവഴിച്ച് അരമണിക്കൂർ ഒരു മണിക്കൂർ അങ്ങനെ ചെയ്ത് റിസസ് എടുത്ത് നടത്തുന്ന അത് ഉപവാസ പ്രാർത്ഥനയല്ല, ജാതികൾ നടത്തുന്ന നോയമ്പിന് തുല്യമാണ്. അങ്ങനെയാകുന്നുവെങ്കിൽ നമ്മുടെ ഉപവാസവും അവരുടെ നോമ്പും തമ്മിൽ എന്താണ് വ്യത്യാസം? ദൈവം ആഗ്രഹിക്കുന്ന നോമ്പല്ല, ദൈവം ആഗ്രഹിക്കുന്നത് ഉപവാസം അത്രേ. ഉപവാസം എന്താകുന്നുവെന്ന് നാം കണ്ടു. അതുകൊണ്ട് വാത്സല്യമിത്രങ്ങൾ, ദൈവകുഞ്ഞുങ്ങൾ, ശുശ്രൂഷകന്മാർ, ശുശ്രൂഷക്കാരത്തികൾ, വീമ്പിളക്കി നോമ്പ് നോക്കുന്നത് നിർത്തി ദൈവസനിൽ ഉപവസിച്ചാൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ദൈവം ഉത്തരം തരും എന്ന് മറന്നു പോകരുത്. കർത്താവേ, വചനം അറിയുവാനും വചനം ഗ്രഹിക്കുവാനും അടിയങ്ങൾക്ക് കൃപ തരണമേ എന്നൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ പ്രാർത്ഥിച്ച് തിരുസന്നിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കുമാറാകണമേ.